മദ്യാംശം നീക്കം ചെയ്യാൻ ശ്രീറാം വെങ്കിട്ടരാമൻ ഡയാലിസിന് വിധേയനായി ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ മാസ്ക് ധരിച്ചതിന് പിന്നിലെ രഹസ്യം മാധ്യമപ്രവർത്തകനെ കാർഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ സംഭവത്തിനു ശേഷം സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിസിനു വിധേയനായെന്ന് സൂചന ഒമ്പത് മണിക്കൂർ കഴിഞ്ഞാലും മദ്യത്തിന്റെ സാന്നിധ്യം പൂർണ്ണമായും ശരീരത്തിൽ നിന്നും ഇല്ലാതാക്കാൻ കഴിയില്ല ഡയാലിസിസ് വഴിയല്ലാതെ ഇതിന് മറ്റു മാർഗവുമില്ല അതിനാലാണ് തന്റെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുമെന്നതിനാൽ ഈ സാഹസത്തിന് ഒരു ഡോക്ടർ കൂടിയായ ശ്രീറാം മുതിർന്നതെന്നാണ് കരുതുന്നത് സാധാരണയായി വൃക്ക രോഗികളിൽ രക്തത്തിന്റെ മാലിന്യങ്ങൾ ലവണങ്ങൾ അമിത ജലാംശം എന്നിവ നീക്കം ചെയ്യാനാണ് ഡയാലിസിസ് നടത്താറുള്ളത് എന്നാൽ മദ്യാംശം നീക്കം ചെയ്യാനായി മെഡിക്കൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്താതെ ശ്രീറാമിനു ഡയാലിസിസ് നടത്തുകയായിരുന്നു എന്നാണ് സൂചന ഡയാലിസിസ് നടത്തുമ്പോൾ ശരീരത്തിലെ പ്രതിരോധ ശേഷി കുറയും സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ശ്രീരാമനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ മാസ്ക് ഉൾപ്പെടെ ധരിപ്പിച്ചതിന് കാരണവും ഇതാണത്രേ രക്തം ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ശുദ്ധീകരിക്കുന്ന പെരിട്ടോണിയൽ ഡയാലിസിസ് വഴിയാണ് രക്തം ശുദ്ധീകരിക്കുന്നത് രക്തത്തിലെ അമിത ജലാംശവും ലപണങ്ങളുമെല്ലാം ആഗിരണം ചെയ്യാനും പുറന്തള്ളാനും ഇത്തരം ഡയാലിസിസിലൂടെ സാധിക്കുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായി ഉദരത്തിൽ സ്ഥാപിച്ച കത്തീറ്ററിലൂടെ പെരിറ്റോണിയൽ കവിറ്റിയിലേക്ക് ഒരു ലിറ്റർ ഡയലൈസൈറ്റ് എന്ന പ്രത്യേക ദ്രാവകം കടത്തിവിട്ട് മുപ്പത് മിനിറ്റിന് ശേഷം തിരിച്ചെടുക്കുന്നു ഈ സമയത്തിനിടെ പെരിറ്റോണിയൽ കവിറ്റിയെ വലയം ചെയ്യുന്ന ധമനികളിലും സിരകളിലും കൂടി ഒഴുകുന്ന രക്തത്തിലെ മാലിന്യങ്ങളും അമിത ജലാംശവും ഒക്കെ ഡയലൈസൈറ്റിലേക്ക് പ്രവേശിക്കും മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കുറ്റം ഒഴിവാക്കാനാണ് ശ്രീറാം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നും മദ്യാംശം മരുന്ന് കഴിച്ച് കുറയ്ക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കൊന്നും സാധ്യമല്ലെന്നാണ് വിദഗ്ദ്ധ ഡോക്ടർമാർ പറയുന്നത് ഇൻസുലിനും റെക്ടോസും ചേർന്ന ഒരു ഇൻഫ്യൂഷൻ ഇട്ടാൽ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാം എന്നൊരു തെറ്റിദ്ധാരണ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ സ്ഥിരം ക്ലിനിക്കൽ പ്രാക്ടീസിന് ഉപയോഗിക്കാത്ത ഒരു മരുന്നായ മെറ്റഡോക്സിൻ രക്തത്തിലെ മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന പഠനങ്ങളുമുണ്ട് അമിത മദ്യപാനം മൂലം ഗുരുതരാവസ്ഥയിലായവരെ ചികിത്സിക്കാൻ ഈ മരുന്ന് ഉപയോഗിക്കാമോ എന്നാണ് പഠനങ്ങൾ പരിശോധിക്കുന്നത് എന്നാൽ നിയമലംഘകർക്ക് ഈ മരുന്ന് കൊണ്ട് കാര്യമില്ല ഈ മരുന്നിൻ്റെ ലഭ്യത എളുപ്പമല്ല ഉപയോഗിച്ചാൽ തന്നെ മെഡിക്കൽ പരിശോധനയിലൂടെ കണ്ടെത്താനും സാധിക്കും രക്തത്തിലെ മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു വഴി ഡയാലിസിസ് ആണ് നേരിട്ട് രക്തത്തിലെ മദ്യത്തിന്റെ അളവ് നീക്കം ചെയ്യാൻ ഡയാലിസിസിലൂടെ സാധിക്കും ശ്രീരാമിൽ നിന്നും പോലീസ് ശേഖരിച്ച രക്തസാമ്പിളിൽ മദ്യസാന്നിധ്യം സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല എന്നതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ഡയാലിസിസ് ആണോ എന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ശ്രീരാം വെങ്കിട്ടരാമനെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപകടം കഴിഞ്ഞ് പത്ത് മണിക്കൂറിന് ശേഷമായിരുന്നു രക്തപരിശോധന മദ്യപിച്ചെന്ന് തെളിയിക്കാൻ കഴിയാത്തതിനാൽ തിരുവനന്തപുരം സി ജി എം കോടതി ജാമ്യവും അനുവദിച്ചിരുന്നു അപകടം നടക്കുമ്പോൾ ശ്രീറാമിൻ്റെ കാലുകൾ നിലത്തുറയ്ക്കാത്ത നിലയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി ഒപ്പമുണ്ടായിരുന്ന പെൺസുഹൃത്തും വഫാ ഫിറോസും ഇതേ മൊഴിയാണ് നൽകിയിരിക്കുന്നത് അപകടം നടന്ന മണിക്കൂറുകൾക്കകം ജനറൽ ആശുപത്രിയിൽ ദേഹപരിശോധനയ്ക്കായി ശ്രീരാമനെ എത്തിക്കുമ്പോൾ മദ്യത്തിൻ്റെ മണം ഉണ്ടായിരുന്നതായി ഡ്യൂട്ടി ഡോക്ടർ പോലീസിന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നിട്ടും രക്തസാമ്പിൾ പരിശോധിക്കാൻ പോലീസ് മെനക്കെട്ടില്ല തുടർ ചികിത്സയ്ക്ക് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യണമെന്ന് ശ്രീറാം ഡോക്ടറോട് ആവശ്യപ്പെട്ടു ഡോക്ടർ റെഫർ ചെയ്തെങ്കിലും ശ്രീറാം നേരെ പോയത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇതിന് പോലീസ് ഒത്താശ ചെയ്തുവെന്നാണ് ആരോപണം ഡോക്ടർ കൂടിയായ ശ്രീരാമന് ഈ ആശുപത്രിയിലെ ചില ഡോക്ടർമാർ നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റായതുമെന്നുമാണ് സൂചന കേസിൽ പോലീസിന് നേരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി അന്വേഷണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് കോടതി നിരത്തി കുറ്റോപിതനായ ശ്രീറാം വെങ്കിട്ടരാമന്റെ രക്തപരിശോധന എന്തുകൊണ്ട് വൈകിയെന്ന് കോടതി ആരാഞ്ഞു മദ്യഗന്ധമുണ്ടെന്ന് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടും രക്തസാമ്പിൾ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസ് കാട്ടിയില്ല തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് തടഞ്ഞില്ലെന്നും ശ്രീരാമനെതിരായ തെളിവ് അയാൾ തന്നെ കൊണ്ടുവരുമെന്ന് കരുതിയിരുന്നോ എന്നും കോടതി ചോദിച്ചു കവടിയാർ പോലുള്ള അതീവ സുരക്ഷാ മേഖലയിൽ പോലീസിനു ക്യാമറയില്ലേ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം എന്നാൽ ശ്രീരാമിന്റെ ജാമ്യത്തിന് സ്റ്റേ അനുവദിക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കുറ്റകൃത്യത്തിന്റെ ഗൗരവും കണക്കിലെടുക്കാതെയാണ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി തെളിവ് നശിപ്പിക്കാൻ പ്രതി സ്വകാര്യ ആശുപത്രി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും സർക്കാർ വാദിച്ചു കേസിൽ ശ്രീരാമിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക